ടി എൻ ഗോപകുമാറിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് 6 ആണ്ട്. വേദനിക്കുന്ന മനുഷ്യനൊപ്പം നിൽക്കലാണ് മാധ്യമപ്രവർത്തനമെന്ന അടിസ്ഥാന പാഠത്തെ മലയാള ദൃശ്യമ മാധ്യമ ലോകത്തിൻ്റെ അടിത്തൂണായി ഉറപ്പിച്ച പ്രിയപ്പെട്ട എഡിറ്റർ ഇന്നും നികത്തപ്പെടാത്ത വിടവാണ്. നിർഭയം നേരിനൊപ്പം നിരന്തരം നടന്ന ടി എൻ ജി 4 പതിറ്റാണ്ട് ഏറ്റവും തെളിച്ചമുള്ള ദിശാബോധത്തോടെ സഞ്ചരിച്ച മാധ്യമപ്രവർത്തകൻ, നമ്മുടെ ഭാഷയിൽ വാർത്തയുടെ കാഴ്ചരൂപം നിർണയിച്ച ടി എൻ ജി യുഗത്തിൽ നിന്ന് പലയിടങ്ങളിൽ പലതായി തെളിയുന്ന വാർത്തയുടെ പുതുലോകത്തിൻ്റെ വർത്തമാനത്തിലെത്തുമ്പോൾ ഒരു കസേര, ശരിയുടെ ഒരാമുഖം, സ്നേഹസമ്പൂർണമായ ഒരു ചിരി, എല്ലാം വലിയ ശൂന്യതയാണ്. പ്രേക്ഷകർക്ക് സ്വാഗതം. കണ്ണാടിയുടെ ആദ്യ ലക്കമാണിത്. ടി എൻ ജിയിലൂടെ മലയാളി കണ്ണാടിയിലേക്ക് നോക്കി. മലയാളി കണ്ണാടിയിൽ പതിഞ്ഞു. അരികിലേക്ക് മാറ്റിയപ്പോൾ മുറിവ് പറ്റിയ മനുഷ്യർ, മുറിഞ്ഞു വീഴാറായ മരങ്ങൾ, മണ്ണും ജീവനുകളെല്ലാം കണ്ണാടിയുടെ വിഷയങ്ങളായി. ആരാണ് വാർത്തയെന്നും ആരുടേതാണ് മാധ്യമങ്ങളെന്നും ടി എൻ ജി നമ്മളോട് പറഞ്ഞു. അതടയാളപ്പെടുത്തി വെച്ചു. ജീവിതത്തിലേക്ക് ഏറെ പേരെ കണ്ണാടി കൈപിടിച്ചുയർത്തി. ഈ ബഹളങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട ചില വ്യക്തികളെ കഴിഞ്ഞ കൊല്ലം കണ്ണാടി കണ്ടെത്തി. എയ്ഡ്സ് രോഗി ചിത്ര മുതൽ സിനിമാ ലഹരിയിൽ മാത്രം ജീവിക്കുന്ന സുബ്രൻ വരെ. ജനിച്ച ശുചീന്ദ്രം വഴികളിൽ തുടങ്ങി പഠിപ്പും തൊഴിലുമായി നീങ്ങിയ വഴികളിലെല്ലാം ടി എൻ ജി ശരിക്കൊപ്പം നിന്നു. ഇന്ത്യൻ എക്സ്പ്രസിലൂടെ മാധ്യമപ്രവർത്തനം തുടങ്ങി. മാതൃഭൂമിയിലും ഇന്ത്യ ടുഡേയിലും BBC റേഡിയോയിലും ഉൾപ്പെടെ പ്രവർത്തിച്ചു. തുടക്കകാലം മുതൽ ഈഷാനെറ്റ് ന്യൂസിന്റെ മുഖമായി, എഡിറ്റർ ഇൻ ചീഫായി. ഉള്ളത് പറഞ്ഞപ്പോൾ ഏറ്റ വിമർശനങ്ങളോട് നിഷ്പക്ഷം എന്നൊരു പക്ഷമില്ലെന്ന് ടി എൻ ജി മറുപടിയിട്ടു. സ്വാതന്ത്ര്യത്തെ ഇവർ കൽപ്പിക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നിഷ്പക്ഷത നിങ്ങൾ സാധ്യമാക്കണം. ഭൂഷണ മാധ്യമങ്ങൾക്ക് ഒരു കടപ്പാടുണ്ട് നിഷ്പക്ഷതയുടെ, എന്നാൽ ഞങ്ങളുടെ മാധ്യമങ്ങൾക്ക് ആ കടപ്പാടില്ല. മാധ്യമപ്രവർത്തനം മാത്രമായിരുന്നില്ല, എഴുത്തിൽ സിനിമയിലെല്ലാം ടി എൻ ജി മികച്ചതായി. ശുചീന്ദ്രം രേഖകളും മുനമ്പും കണ്ണകിയും മുതൽ മരണക്കിടക്കയിൽ ഇരിക്കെ കുറിച്ച പാലും പഴവും എന്ന പുസ്തകം വരെ അതിന്റെ സാക്ഷ്യങ്ങളാണ്. He was a people's man. He remained unconquered. ഞാൻ റോമിലെ വിയ ദല്ല പിസാനയിലാണ്. പാർലമെന്ററി ജനാധിപത്യത്തിന് നിർണായകമായ ചില നിമിഷങ്ങളാണ് ന്യൂഡൽഹിയിൽ. 1989 വലിയ വേദനകൾ ഇവിടെ ഉറങ്ങുന്നു. ടാൻമെന്റ് സ്ക്വയർ. വിട പറയുന്നതിന് അധികം മുമ്പല്ലാതെ ടി എൻ ജി പറഞ്ഞു, ടിവിയിൽ ഇന്ന് നമ്മൾ കാണുന്നതിൽ കാഴ്ചപ്പാടുകളിൽ വൈകാതെ മാറ്റമുണ്ടാകാം. ഇപ്പോഴത്തെ പരീക്ഷണങ്ങളെല്ലാം പുതിയവയ്ക്ക് വഴിമാറാം. പുതിയ വാർത്തകളിൽ, സംവാദങ്ങളിൽ, അതിൻ്റെ വിശകലനങ്ങളിൽ ടി എൻ ജി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നുവെന്ന് കേരളം ഓർത്തുപോകുന്നു. നാളുകളിലേക്ക് ഏറ്റവും തെളിമയോടെ നോക്കിയ എഡിറ്ററുടെ 6 ആണ്ട് തികയുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ആദരം. ന്യൂസ് ഡെസ്ക്, ഈഷാനെറ്റ് ന്യൂസ്. ഇപ്പറഞ്ഞതിലൊന്നും ഒതുങ്ങുന്നതല്ല ആ 3 അക്ഷരത്തിൻ്റെ മഹത്വം എന്ന് എന്നേക്കാൾ നന്നായി പ്രേക്ഷകർക്കറിയാം. ടി എൻ ജിയുടെ ഓർമ്മ ദിവസം January 30 ടി എൻ ജി അവാർഡ് നൽകുന്ന ദിവസം കൂടിയായിരുന്നു. ഇത്തവണ പരിസ്ഥിതി മേഖലയിലെ മികവിനുള്ള അവാർഡാണ് ഈഷാനെറ്റ് ന്യൂസ് നൽകാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന പോലെ കോവിഡ് മഹാമാരി കാരണം ഇപ്പോൾ ഇത്തരം ചടങ്ങുകൾക്ക് നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ ശോഭ ചോരാത്ത രീതിയിൽ മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ടി എൻ ജിയുടെ ഓർമ്മ നിലനിർത്താനുള്ള ടി എൻ ജി പുരസ്കാരം ഈ വർഷം തന്നെ ഉണ്ടായിരിക്കും എന്നുകൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രിയങ്കരനായ ടി എൻ ജിയുടെ ഓർമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മൾ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടങ്ങുകയാണ്.